ഈ പോയില്ലേ, എന്നാ തിരിച്ചെടുക്കാണ്ട് ഞാൻ പോകില്ല. സമര പ്രസാദേട്ടാ, എനിക്ക് സമരം എന്ന് വെച്ചാൽ എന്താന്നൂടെ അറിഞ്ഞൂടാ, എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റൂല. അത് തന്നെ പ്രസാദെ, നീ ഇവിടെ തിരിച്ചെടുക്കുന്നതല്ലേ, അല്ലെ ഞങ്ങൾ സമരത്തിന് ഇറങ്ങേണ്ടി വരും. ലേബർ ഓഫീസറിലായിട്ട് അപ്പുറത്ത് ആൾക്കാരത്ത് പോയാലും ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. ആ എല്ലാത്തിനും നിയമമുണ്ട്, വെടക്ക് തമാശ പറയുന്നതിന് നിയമമുണ്ട്. അത് പറ സുപ്രീം കോടതി വിധി പ്രകാരേ കുപ്പിയിൽ മൂത്രമൊഴിച്ചോന്നൊക്കെ പറയുന്നതും ലൈംഗിക അതിക്രമാണ്. നിങ്ങൾ എന്ത് തോന്നിയാ പറഞ്ഞേ ലൈംഗിക? എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതാണേ. നിങ്ങളല്ലേ എന്നോട് ഞാൻ പാടൂല നീ പാടൂന്ന് ചോദിച്ചത്? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ആ എന്നെ വെടക്ക് തമാശ, അതാ എന്റെ പ്രശ്നം. വിശാഖ കേസിലെ സുപ്രീം കോടതി ഇറക്കിയ നിയമത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകളെ ശരീരത്തിന് നേരെ ഇങ്ങനെയുള്ള കമന്റുകൾ അടിക്കുന്നതൊക്കെ ലൈംഗിക അതിക്രമത്തിൽ പെടുന്നു. ആദ്യം ലൈംഗിക ലൈംഗിക എന്നൊന്ന് പറഞ്ഞത് നിർത്ത്, ഞങ്ങളൊക്കെ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാ. അതിന്റെ പേരങ്ങനെയായി ഞങ്ങൾ എന്ത് ചെയ്യാനാ? കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1960 അധ്യായം 4 18 വകുപ്പ് പ്രകാരം മുന്നറിയിപ്പ് ഇല്ലാണ്ട് പിരിച്ചുവിടാനൊന്നും പറ്റൂല. ഒരു മാസത്തെ നോട്ടീസ് വേണം, കാരണവും വേണം. കാരണമുണ്ടല്ലോ, ഓട് സമരം ചെയ്തിട്ടില്ലേ. അതാണ് കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണത്തിന് കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷിപ്പിക്കണം. എന്നിട്ട് തൃപ്തികരമായ രീതിയിൽ തെളിവ് സഹിതം അതാണ് കാരണം എന്ന് സ്ഥാപിക്കണം.